ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറന്നിരിക്കുകയാണ്. എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമ്പോഴും കോവിഡിൻ്റെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും വളരെ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് മാത്രമേ സ്കൂളുകളിലേക്ക് വരാൻ പാടുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. നമുക്ക് കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ അധ്യാപകരെയും കണ്ട് എങ്ങനെയുണ്ട് സ്കൂൾ തുറക്കുന്ന ഈ ദിവസം എന്ന് ചോദിച്ചു നോക്കാം. സന്തോഷമുണ്ട്. ആ എല്ലാം ചെയ്യേണ്ട ഇവര് N95 മാസ്ക് വെക്കാൻ പറഞ്ഞ് വന്നപ്പോ തന്നെ സാനിറ്റൈസർ എല്ലാം ഇട്ട് തന്ന് എല്ലാം നോക്കിയാണ് സ്കൂളിലേക്ക്. അപ്പോ സ്കൂളുകൾ തുറന്നിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളിപ്പോൾ വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യിക്കുന്നുണ്ട്. കുട്ടികളോട് സാനിറ്റൈസർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഓരോ ഇൻറ്റർവെല്ലിട്ട് അവരെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാസ്ക് N95 തന്നെ വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. സ്പെയർ മാസ്കും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികളെ ഒരു ബെഞ്ചിൽ രണ്ട് പേരെ വെച്ചാണ് ഇരുത്തിയിരിക്കുന്നത്. ഒരു സാധനവും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഷെയറിങ്ങിന് ചാൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു സാധനം കൊണ്ടുവരരുത്. വാട്ടർ ബോട്ടിലിൽ വെള്ളം, അവരവർക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുവരണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സുകാരോട് നിർബന്ധം പറഞ്ഞിട്ടില്ല നമ്മൾ. ഇല്ല, അതെല്ലാവരും സാക്ഷ്യപത്രം തന്നവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോ ക്ലാസ് PTA കൂടി എല്ലാവർക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർക്കും നിർബന്ധമായിട്ടില്ല. കാര്യം വൈകുന്നേരം ആസ് യൂഷ്വൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാം തുറന്നു കഴിഞ്ഞു. ഇതാ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികളെ ക്ലാസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചാണ് കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പുതിയൊരു ഭാവി തലമുറ ഇനി അവർ
ഒരു പുതിയ ലക്ഷ്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു ഒരു നൊസ്റ്റാൾജിയ ഫീൽ കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ക്യാമറമാൻ നന്ദുലാലിനൊപ്പം ശരത് കണ്ണൻ, ചാനൽ കേരള.